ഇരുട്ടിലേക്ക് അയച്ച ഒരസ്ത്രം. രാമായണം ഇരുട്ടിലേക്ക് അയച്ച ഒരസ്ത്രം. ഇരുട്ടിൽ മുരുട പുഴയിൽ താഴ്ത്തി വെള്ളമെടുക്കുകയായിരുന്ന മുനികുമാരനെ അത് മുറിച്ചു കടന്നു. അന്ധരായ അച്ഛനമ്മമാരെ ആദ്യം പച്ചയ്ക്കും പിന്നെ മുറപ്രകാരം ചിതയിൽ വെച്ചും അത് ദഹിപ്പിച്ചു. അസ്ത്രം തറഞ്ഞ വേദനയിൽ താടക ഒരു രാക്ഷസിയായി പെരുകി ഭൂമി കുലുക്കിക്കൊണ്ട് അലറി. വൃക്ഷങ്ങൾ കടപുഴകി വീണു. സുന്ദരിയായ ശൂർപ്പണഖയുടെ മൂക്കും മുലയും അരിഞ്ഞു. കാറ്റോ കാട്ടിൽ നിന്ന് പിൻവാങ്ങി. രാമ, ഞാൻ നിനക്ക് എന്ത് പിഴച്ചു? ഇരുട്ടിലൂടെ വന്ന അസ്ത്രത്തിൽ ബാലി വീണു. വാനരങ്ങളോടൊത്ത് അത് ലങ്കയിൽ തലങ്ങും വിലങ്ങും പാഞ്ഞു. മണ്ഡോദരിയുടെ ഉടുക്കുത്തിൽ കൈവച്ചു. അപരപ്രതാപത്തിൻ്റെ 10 തലയും അറുത്തു. ക്രമത്തിൻ്റെ പുറത്ത് തലകീഴായി തപസ് ചെയ്ത ശൂദ്രൻ്റെ തലയെടുത്തു. പിന്നിലൂടെ വന്ന അസ്ത്രത്തിൽ തുളഞ്ഞുപോയ ജീവിതവും മടിയിൽ വെച്ച് സീത കാട്ടിൽ തനിച്ചിരുന്നു. ഇന്നും ഇരുട്ടിലൂടെ അതതിൻ്റെ ഗതി തുടരുന്നു. വീഴും മുമ്പേ ഗാന്ധി ആ അസ്ത്രം തിരിച്ചറിഞ്ഞു. റാം റാം.